ഡിജിപി ടോമിൻ തച്ചങ്കരി ഇന്ന് വിരമിക്കും താൻ പോലീസ് മേധാവി ആവാതിരിക്കാൻ ശ്രമിച്ചവരെക്കുറിച്ച് വിരമിച്ച ശേഷം പ്രതികരിക്കുമെന്ന് തച്ചങ്കരി പറഞ്ഞു ഭരണ പ്രതിപക്ഷ യൂണിയനുകളുടെ സമ്മർദ്ദമാണ് കെഎസ്ആർടിസിയിൽ നിന്നും തന്നെ മാറ്റാൻ കാരണമെന്നും അദ്ദേഹം ജനം ടിവിയോട് വ്യക്തമാക്കി 36 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷമാണ് ടോമിൻ തച്ചങ്കരി വിരമിക്കുന്നത് തച്ചങ്കരിയുടെ സർവീസിൽ മിക്കപ്പോഴും വിവാദങ്ങളും കൂടെ ഉണ്ടായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് ഒരുവേള ഉറപ്പിച്ച പേരായിരുന്നു തച്ചങ്കരിയുടേത് വിജിലൻസ് കേസെടുത്ത ഇത് തടയാൻ പോലീസിലെ ചില ഉന്നതർ തന്നെ ശ്രമിച്ചോ എന്ന ചോദ്യത്തിന് തച്ചങ്കരിയുടെ മറുപടി ഇങ്ങനെ നോക്കൂ രാജീവ് ഞാൻ ഇപ്പോഴും പോലീസിൽ സർവ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണല്ലോ ഇപ്പോഴും ഞാൻ ഈ പോലീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എന്നിലുള്ള ഒരു വാചകമോ പിഴയ്ക്കാൻ പാടില്ല ഈ ചോദ്യം നിങ്ങൾ എൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷമാണ് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തുറന്നു പറഞ്ഞേനെ ഇപ്പോഴും ഞാൻ ഈ സേനയുടെ അച്ചടക്കമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നിങ്ങൾക്കറിയാം ഒരു കൈ മാത്രം അടിച്ചാൽ ഒച്ച കേൾക്കില്ല ഇത്തരത്തിലുള്ള വലിയൊരു സംഭവം ഇത്രയും നാളും തുടർന്നു പോകണമെങ്കിൽ അതൊരു സാധാരണത്വത്തിലുള്ള ഒരു കേസല്ല അതിൽ പല ഘടകങ്ങളുണ്ട് അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ അതിനുള്ള മറുപടിയുണ്ട് പക്ഷേ ആ മറുപടി എന്നിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്നിലുള്ള പോലീസ് പവേഴ്സും യൂണിഫോമും എന്നിലുള്ള കോൺട്രാക്ട് റോളും മാറ്റപ്പെടണം അത് റിട്ടയർമെൻറ്റിന് ശേഷമേ വരുള്ളൂ വ്യാജ സി ഡി കേസിൽ ഋഷിരാജ് സിംഗ് തന്നെ വേട്ടയാടിയെന്ന ടോമിൻ തച്ചങ്കരി തുറന്നു പറയുന്നു അത് തന്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചു ടോമിൻ തച്ചങ്കരി എന്ന് പറഞ്ഞ വ്യക്തിയെ ജീവിതത്തിലെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റാണ് അതിന് മുമ്പുള്ള ഞാനും അതിന് ശേഷമുള്ള ഞാനും രണ്ടായിരുന്നു കാരണം ഒരു ക്രെഡിബിലിറ്റിയെ ബാധിച്ചു ഒരു പബ്ലിക് ലൈഫിലുള്ള ഒരാൾക്ക് ഏറ്റവും വേണ്ട ഒരു സമ്പത്ത് എന്ന് പറഞ്ഞാൽ ക്രെഡിബിലിറ്റിയാണ് അപ്പോൾ ഒരു ക്രെഡിബിൾ ഓഫീസർ അല്ല എന്നുള്ളൊരു ഇമേജ് ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു സംഭവം എന്നാൽ യഥാർത്ഥത്തിൽ ഇത് ഉണ്ടായോ അതുമില്ല ആ കേസിൻ്റെ കേസ് അതല്ല 500 കേസുകളും ഒന്നും ചെയ്യാതെ പറഞ്ഞു അപ്പോൾ ഇതിന് ഈ കോപ്പിറൈറ്റ് വയലേഷൻ ആണല്ലോ അതിന് കോപ്പിറൈറ്റ് വയലേഷൻ്റെ പരാതിക്കാരൻ ആരായിരിക്കണം ആരായിരിക്കണം കോപ്പിറൈറ്റ് ഓണറായിരിക്കണം ഓണർക്ക് പരാതിയില്ല കണ്ടു നിൽക്കുന്നവന് പരാതി ആർക്കും പരാതിയില്ല ചുമ്മാ പോലീസ് കയറി ഇയാളെ നിർദ്ദേശിക്കും എസ് ഐ പോയി പരാതി എടുക്കുന്നു എസ് ഐയുടെ പരാതി എടുക്കും എസ് ഐക്ക് എന്തിനാണ് പരാതി കെഎസ്ആർടിസിയിൽ യൂണിയനുകളുടെ അതിപ്രസരമാണ് പ്രശ്നമെന്ന് മുൻ എം ഡി കൂടിയായ തച്ചങ്കരി പറയുന്നു എല്ലാ മാസവും 1-ാം തീയതി കൃത്യമായി ശമ്പളം നൽകിയിരുന്ന തന്നെ മാറ്റാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു സംശയം എന്താ അവരെല്ലാം കൂടെ ഒരുമിച്ചില്ലേ കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ഒരുമിക്കുന്ന ഒരേ ഒരു അവസരം ടോമിൻ തച്ചങ്കരി എം ഡി ആയിരുന്നപ്പോൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ അർത്ഥം വേറെ അർത്ഥമല്ലേ പക്ഷെ എന്താ സംഭവിച്ചത് എന്താ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കുള്ള ഒരു സംതൃപ്തി ഒരു 98-99% തൊഴിലാളികളും എന്നോട് ഇഷ്ടമായിരുന്നു കാര്യം അവർ നോക്കുന്ന എന്നാന്ന് വെച്ചാൽ ഇച്ചിരി യൂണിയൻ റൈറ്റ്സ് കുറഞ്ഞാൽ എന്നാ ഇച്ചിരി കൂടുതൽ വർക്ക് ചെയ്താൽ എന്നാ കൃത്യം 30-ാം തീയതി ശമ്പളം കിട്ടും അപ്പോൾ എന്നാ നമ്മുടെ ലോണ്ടറി പേയ്മെൻറ്റ് ഒപ്പിക്കാം കുഞ്ഞുങ്ങൾക്ക് ഡ്രസ്സ് പഠിപ്പിക്കുന്നു സോ ദേ ആർ വെരി ഹാപ്പി അവർ ഇന്നലെ രാത്രി വണ്ടി ഓടിച്ചിരിക്കുമ്പോൾ അവർക്കറിയാം അവർക്കായി ഒരു എം ഡി അവിടെ ഉറപ്പ് പാലിക്കുന്ന ഒരു എം ഡി ഉണ്ട് അതല്ലേ അവർക്ക് ഏറ്റവും വേണ്ടത് ഇപ്പോഴും ഞാൻ യാത്ര ചെയ്യുമ്പോഴും എവിടെ ചെല്ലുമ്പോൾ കെ എസ് ആർ ടി സി ആൾക്കാർ വന്ന് ചിലപ്പോൾ ഒരു വണ്ടി സൈഡിൽ ഉടനെ മാറ്റി ഓടി സാറേ സാർ അവിടെ പോവുക ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു പറയാറുണ്ട് അപ്പം ഈ സംവിധാനം ഇപ്പം ഞാനല്ല എങ്കിലും ഇപ്പം ബിജു പ്രഭാകരൻ ഞാൻ കുറ്റം എന്ന് പറയുന്നത് ഞാൻ അദ്ദേഹത്തിന് ഒത്തിരി നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളൂ പക്ഷേ അദ്ദേഹം ഞാനുമായിട്ടുള്ള ഒരു വ്യത്യാസം എനിക്കറിയാവുന്ന അത്രയും ബിസിനസ് അദ്ദേഹത്തിന് അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് കെ എസ് ആർ ടി സി രക്ഷപ്പെടുന്നില്ലെന്ന ചോദ്യത്തിനും തച്ചങ്കരിക്ക് മറുപടിയുണ്ട് സി എനിക്ക് ഒരു മനസ്സിലാകാത്തൊരു പോയിന്റ് ഈ ഇത്രയധികം ബസ്സുകൾ ഫ്രീ ആയിട്ടാണ് സർക്കാരിന് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് ഒരു റൂട്ടിൽ ഓടുന്നതിനും തടസ്സമില്ല ജനങ്ങളെല്ലാം കയറിയിരിക്കാനും തയ്യാറാണ് പിന്നെ ഇതെന്തുകൊണ്ട് ശമ്പളം കൊടുക്കാനുള്ള പൈസ പോലും ഉണ്ടാകാത്ത സ്ഥിതി വന്നു എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഞാനന്ന് പോരുന്ന അവസരത്തിലും ഇതോടൊരു കാറ്റോസ്ട്രോഫി ഉണ്ടായിരുന്നു ഇതിനകത്തുള്ളൊരു മെയിൻ പ്രശ്നം നിങ്ങൾ കണ്ടിട്ടുണ്ട് ഈ ബസ്സുകൾ ഓടുന്നത് ഈ ബസ്സുകൾ ഓടുന്നതിനകത്ത് നിറച്ച് ബസ്സുകൾ ആളുകൾ കയറിപ്പോകുന്ന കണ്ടിട്ടുണ്ട് രാജ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഇല്ല പലപ്പോഴും കാണുന്നത് ഇപ്പം നമ്മൾ ആറ്റിങ്ങളിൽ നിൽക്കുക തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തിന് പോകുന്ന ബസ് കുറേ നേരത്തേക്ക് ബസ്സുകളൊന്നും കാണാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വാലെ ബസ് വരുന്നു ആ വരുന്ന ബസ്സിലൊക്കെ 5-6 അവാർഡ് പടത്തിന് സെക്രട്ടറി ആളിരിക്കുന്ന പോലെ കയറി പോകുന്നു പിന്നെ ആളില്ല അപ്പം ഞാൻ അവിടെ ചോദിച്ചത് അവർ പറഞ്ഞു സാറേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തിരുവനന്തപുരത്തുനിന്ന് സാറിന് തോന്നും പക്ഷേ ഒരു ബസ് ആരംഭിക്കുന്നത് കോവളത്തു നിന്നായിരിക്കും ഒരു ബസ് ആരംഭിക്കുന്നത് കന്യാകുമാരി എന്നായിരിക്കും അപ്പോൾ ഈ പല ബസ്സുകളും വന്ന് അവൻ്റെ പ്രത്യേകത്തിൽ ഇവിടെ വന്ന് ഇത് കോൺവോയി ആയി പോകുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു അതിനുള്ള നമുക്ക് നല്ല പരിഹാരങ്ങളല്ലേ ഇപ്പോൾ ജി പി എസ് ഉണ്ടെങ്കിൽ ഓരോ ബസ്സിൻ്റെ മൂവ്മെൻറ്റ് നമുക്കറിയാൻ പറ്റും റൂട്ടുകളുടെ പുനഃക്രമീകരണം പിന്നെ ഈ ഡ്രൈവറും കണ്ടക്ടറുമാണ് ഒരു ബസ്സിന് വേണ്ടത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഔട്ട്സോഴ്സ് ചെയ്യുമോ എന്ന് കരുതി ഇപ്പോൾ ഉള്ള തൊഴിലാളികളെ ആരെയും പിരിച്ചുവിടണമെന്നല്ല അവരെ നമുക്ക് അങ്ങോട്ട് കയറ്റല്ലോ എന്തിനാണ് ഇത്രയധികം ഡിപ്പോ ഒരു ഡിപ്പോ എന്ന് പറഞ്ഞാൽ ചെറിയ ചിലവാണ് ഒരു സർക്കാർ ഉദ്യോഗം എന്ന് പറഞ്ഞാൽ ചെറിയ ചിലവാണ്
ഐജി പി വിജയനെതിരായ സർക്കാർ നടപടിയിൽ എന്തുകൊണ്ട് ഐപിഎസ് അസോസിയേഷൻ പ്രമേയം പാസാക്കിയില്ലെന്ന ചോദ്യത്തിന് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ ടോമിൻ തച്ചങ്കരിയുടെ മറുപടി ഇങ്ങനെ ഈ പർട്ടിക്കുലർ ഇൻസിഡന്റ് നടക്കുമ്പോൾ ഞാൻ അവധിയിൽ അമേരിക്കയിലായിരുന്നു കൺസേൺഡ് ആൾക്കാരെ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ എനിക്ക് അമേരിക്കയിലാണെങ്കിലും എനിക്ക് നിർദ്ദേശങ്ങൾ ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ അതിനകത്ത് ചില സമയ ഡിലേ ഉണ്ടായി അപ്പോൾ ഞങ്ങളുടെ അകത്ത് നടന്ന സംഭവമായത് കൊണ്ട് അതിനെപ്പറ്റി ഞാൻ ഒരു പൊതുജനമധ്യത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വിരമിക്കൽ സാങ്കേതികം മാത്രമാണെന്ന് പറഞ്ഞാണ് തച്ചങ്കരി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത് വരും നാളുകളിൽ സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ടോമിൻ തച്ചങ്കരി എന്ന പേര് കൂടി കേൾക്കാം ആർ രാജീവ് ജനം തിരുവനന്തപുരം